ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നാച്ചോസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ചാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ മയോണൈസ് എടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടീസ്പൂൺ ചില്ലി സോസ്, 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത് ചേർത്തൊന്ന് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് വേവിച്ച് പൊടിച്ചു വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ച് വെച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണ്ടു. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇവിടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവർ, അല്പം കസൂരിമേത്തി ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കലക്കിയെടുക്കാം. ഇതൊരു ലൂസ് ബാറ്ററായിട്ട് എടുക്കണം. നമുക്ക് ബ്രെഡ് മുക്കിയെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ അരികൊക്കെ കട്ട് ചെയ്ത് അതിലേക്ക് ഈ മിക്സ് വെച്ച് കൊടുക്കാം. ഇനി വേറൊരു ബ്രെഡ് വെച്ച് അതിനെ നന്നായി കവർ ചെയ്യുക. ഒന്ന് കൈ വെച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച മൈദ ബാറ്ററിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കോൺഫ്ലേക്സ് ഒന്ന് കൈകൊണ്ട് ചെറുതായി പൊടിച്ചെടുക്കാം. അതിലേക്ക് കവർ ചെയ്ത് കൊടുക്കാം. ബ്രെഡ് മൈദയിൽ മുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് എടുക്കണം. ഇനി നമുക്ക് തിളച്ചെണ്ണയിലിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത് 2 ഭാഗവും മുരിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കാം. പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കിട്ടും. അതിൽ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ
Thank you for watching. Assalamu alaikum.